ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഷാപ്പിയ കറി പോലത്തെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് കറി നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നാണ്. അപ്പൊ ഈ വീഡിയോ ആദ്യം തന്നെ കാണുമ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അതേപോലെ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ അതിനായിട്ട് എടുത്തിരിക്കുന്നത് അര കിലോ ചൂര ചൂരയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കി, അടുത്തതായി ചട്ടി ചൂടാകുമ്പോൾ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിനി കടുക് ആഡ് ചെയ്യാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉലുവ ചേർക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് മുളകിടാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് 10 വെളുത്തുള്ളി ചതച്ചത്, മുളക്, ഇനി നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കാം. ഇനി നല്ലോണം ഇളക്കാം. നമ്മൾ ചെറിയുള്ളി, ഇഞ്ചി ക്രഷ് ചെയ്തും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായി വാടിയിട്ടുണ്ട്. നമുക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി അടുത്തതായി 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. നല്ല കളറുള്ള മുളക് പൊടിയാണ്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. തീ കുറച്ച് വെക്കാം. നമ്മുടെ മസാല നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 3 കപ്പ് ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത്, തിളച്ച വെള്ളം. ഇനി അത് നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളി ആഡ് ചെയ്യാം. കുടമ്പുളി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുടമ്പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അതും കൂടി കുറച്ച് ആഡ് ചെയ്യാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിനി മീൻ ആഡ് ചെയ്യാം. മീൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെക്കണം. മീൻ ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഇളക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്താൽ മതി, നമ്മൾ തുടക്കത്തിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻകറി ഇതാ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം. ഇത് കുറച്ച് ചാറൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇനി കറിവേപ്പിലങ്ങൾ എടുക്കാം. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടർ സബ്സ്ക്രൈബും ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി.